ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ആ പ്രശ്നങ്ങളൊക്കെ ഒരുമാതിരി ഒതുങ്ങി, എന്നാലും ഒരു 80-70% ഒതുങ്ങിയിട്ടുണ്ട്. എന്നാലും അവര് പപ്പയും അമ്മച്ചിയും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും എന്താണ് അതിൻ്റെ ഉള്ളിൽ നടന്നതെന്നുള്ളതൊക്കെ നമ്മൾ ശരിക്കും ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്. പക്ഷെ നമുക്ക് അതിന്റെ കുറെ കാര്യങ്ങൾ നമ്മള് ഫാമിലി പരമായിട്ട് ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ മാറിയിട്ടത് എന്റെ പപ്പനെ കാണിച്ചിട്ടേ അവന് പപ്പ പപ്പ അമ്മച്ചും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പപ്പ അപ്പനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ അമ്മച്ചിനെ കാണിച്ചിട്ടെ, അമ്മച്ചി ഇവിടെ ഇരുന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന പപ്പയൊക്കെ എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ തീർന്നു. എന്താ പപ്പ സ്റ്റഡി ആയിട്ട് നിക്കണ്ട, വണ്ടി എടുത്തു. ആ ഇവര് പോകാൻ ഇറങ്ങിട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അമ്മച്ചി അമ്മച്ചിയുടെ പ്രശ്നമൊക്കെ കഴിഞ്ഞ് അമ്മച്ചി എല്ലാം ഹാപ്പി ആയിട്ട് ഇന്നലെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞത് ഇന്നലെ ഒരു ദിവസം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് അവർ തിരിച്ചു പോണേ വീട്ടിലോട്ട്. എന്താണ് സന്തോഷമായാ? അമ്മച്ചിക്ക് വാക്കുകളില്ലാട്ടോ പറയാ. നല്ല ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട് എന്തായാലും ഒരു. അപ്പൊ എന്തായാലും ഇതിപ്പോ പോകാൻ പോണേ, ഇനിയിപ്പൊ വീട്ടിലോട്ട് പോണേ. അപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം വലിയ നടക്കാനൊന്നും പറ്റൂലോ. മതിലിൽ ഇപ്പൊ ഒരു സപ്പോർട്ട് കൊടുത്ത് തീർത്തിയെങ്ങനെ അതെ അമ്മച്ചിയൊക്കെ പോണേണ്ടതെ. ശരിയല്ലേ, പതി അടക്കട്ടെ വയ്യ അമ്മച്ചി. അതെ, ഇനി ബൈക്കിന് കയറി രണ്ടുപേരും കൂടി സ്വസ്ഥമായി നമ്മുടെ വീട്ടിലോട്ട് പോണേട്ടാ. പോണേ സാരി മര്യാദക്ക് വെക്ക്. അതെ അവര് പോയട്ടാ. അവര് പോയി. അവര് ഇന്നലെ ഒരു ദിവസം മൊത്തം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മള് പിന്നെ അത് വ്ളോഗ് എടുക്കാം. നമുക്ക് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി അതേപോലെ തന്നെ അവര് പോയി. അവര് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അവര് സന്തോഷം, അവരുടെ സന്തോഷം ഉണ്ടോ നമുക്ക് വലുത്. കാര്യം അവരെന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും അവര് നല്ല ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മളെല്ലാവരും ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് എന്താണ് കമന്റുകൾ നമുക്ക് ആ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. പപ്പേനെ അമ്മച്ചിനെ നിർത്തിക്കൂടെ ഞങ്ങള് എപ്പോഴും നോക്കാനും ഞങ്ങളെ കൂടെ നിർത്താനും ഞങ്ങൾ റെഡിയാണ്. പക്ഷെ അവര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു വീട്ടിൽ അവർക്ക് കിടക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവര് ഇങ്ങനെ എന്താ പറയാ ഉണ്ടാക്കി കൂട്ടിയത്? ഞങ്ങൾക്ക് കാര്യം ശരിയാണ്, അവര് അപ്പനും മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി. പക്ഷെ എന്നും പറഞ്ഞിട്ട് അവര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഞാൻ എന്തായാലും ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് എന്റെ പപ്പക്കും അമ്മച്ചിക്കും അറിയാം. നമ്മൾ അങ്ങോട്ട് പോണില്ലെങ്കിലും പപ്പക്കും അമ്മച്ചിക്കും വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണോണ്ട്. കാര്യം എന്നും അവരൊരു സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ മാറിയൊക്കെ നിൽക്കുന്നത്. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അവർ നല്ല ഹാപ്പിയായി ചിരിച്ച് ഒരുപാട് ദിവസങ്ങൾ കൂടിയാണ് എന്റെ അമ്മച്ചി നല്ലോണം ഒന്ന് ചിരിച്ച് പപ്പ അമ്മച്ചി ചിരിച്ച് കയറി വന്നത് അല്ലേ. കാര്യം എന്തോരം വിഷമമുണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത്രയും സങ്കടത്തിലായിരുന്നു അവർ. അവർ ഹാപ്പിയായി, എല്ലാ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി. എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഞങ്ങൾ ഇതിന്റെ ഉള്ളിലോട്ട് ഇപ്പൊ ഞങ്ങൾക്ക് താല്പര്യമില്ലടാ. ആവശ്യം വന്നാൽ ഞങ്ങള് ചെയ്യും. പക്ഷെ എന്റെ പപ്പക്കും നമുക്ക് എന്നും സമാധാനം വേണം. അവർക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ടാവണം ഞങ്ങൾ ചെയ്തു കൊടുക്കട്ടെ. എന്റെ പപ്പക്കും അമ്മച്ചിക്കും വന്ന് നിന്ന് സ്ഥിരമായി നിൽക്കാനും താല്പര്യമില്ല. അവിടെ അവിടെയാണ് ആൾക്കാരികളും കാര്യങ്ങളും എല്ലാം. പപ്പയുടെ പപ്പയുടെ അമ്മച്ചിയുടെ ആൾക്കാരും ഒക്കെ അവിടെയാണ്. കൂട്ടുകാരായാലും ഫ്രണ്ട്സാണ് എല്ലാം അവരവിടെ തന്നെയാണ്. അപ്പൊ അവർക്ക് അതിൻ്റെതായ ആ ഒരു ഇതുണ്ടാവല്ലോ ഇവിടെ. പക്ഷെ ഇവര് രണ്ടുപേരും, അതായത് ഞങ്ങളുടെ ടോബി മിച്ചുല്ല എന്തിന് ഹാപ്പി. കാര്യം ഇത്രയും ദിവസം ഇവരുടെ കൂടെ ആയതുകൊണ്ട് ഇനിയിപ്പൊ പപ്പ അമ്മച്ചി ഇതേണ്ട ഇവൻ ഇവളിങ്ങനെ ഇതേണ്ട. എന്തായാലും ഏ പപ്പ പോയി, പപ്പ അമ്മച്ചിയും പോയി. അതായത് ഗൈസ് വേറെ ഒന്നല്ല, ഇവൻ കിടന്നുറങ്ങണേന്ന്. അപ്പൊ ഇപ്പൊ കുറച്ച് ടോബി ടോബി നേടില്ലേ, അവനെ വിളിച്ചെണീപ്പിക്കും. വിളിച്ചെണീപ്പിച്ച് അവന്റെ ഉറക്കം കളയും. പിന്നെ ഇത് കണ്ടല്ലേ, ഇത് ഇനിയിപ്പൊ ഇവൻ ഭയങ്കര സങ്കടത്തിലാണ്ട് കേട്ടോ. പപ്പ അമ്മച്ചിയും പോയെന്റെ കുറച്ചു നേരം ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാവും അവന്. രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാണ്. കസേര കണ്ടില്ലേ, ഇവിടെ തന്നെയായിരുന്നു. അതെ, എല്ലാം ഇവിടെ തന്നെയായിരുന്നു. പിന്നെ അതുമെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതായത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, സന്തോഷമായിരുന്നു. കാര്യം ഇത്രയും ദിവസം അവര് പേടിച്ചു നിക്കണതായിരുന്നു. അതൊക്കെ മാറി. പിന്നെ ഞങ്ങളും ടോബി സമ്മതിക്കൂല, അവൻ ഇങ്ങനെ വർത്തമാനം പറയാനോട്ട് പോയിട്ട് ബാക്കി പറയണ്ടല്ലേ, സമ്മതിക്കൂലേ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കൊറേ ഗിഫ്റ്റുകളും കാര്യങ്ങളും, അതും ഈ ഇതിന്റെ ഇടയിൽ പെട്ട് കുറച്ചങ്ങാടും കടലിൽ ഡിലേ ഒക്കെ ആയിപ്പോയിട്ട്. അപ്പൊ അതൊക്കെ എന്താണ് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ കാണിക്കുന്നത്? സന്തോഷ ദിവസമുള്ള ഇതെല്ലാം കാണിക്കേണ്ടത്. നമുക്കൊന്ന് കാണിക്കണമില്ല, നമുക്ക് ഓണത്തിന് ഫോട്ടോഷൂട്ട് വരെ നമ്മള് ഒഴിവാക്കി. കാര്യം ഇങ്ങനെ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ നടക്കണ കാരണം അത് ഒഴിവാക്കേണ്ടി വന്നു. പിന്നെ അതുമല്ല, അവര് ഹാപ്പിയായി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഹാപ്പിയായി. അപ്പൊ നമ്മുടെ ഹാപ്പിനെസ് നിൽക്കുമ്പോ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ്
കഴിച്ചിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടോ? നല്ല ഭംഗിയുള്ള ഒരു ഫോട്ടോ കണ്ട് ഞങ്ങൾ അതായത് അത് കറക്റ്റ് ആയിട്ട് കാണിക്ക. അതായത് പിന്നെ ഇയാൾ ഇവിടെ നിക്കണേ നേരെ വിടി. ഇത് 3D ആണ്. ഇങ്ങോട്ട് തിരിയുമ്പോ ഗൈസ് ഇത് കണ്ട, ഇങ്ങോട്ട് തിരിയാൻ നേരത്തെ ഒരു ഫോട്ടോ കറക്റ്റ് ആവുന്നുണ്ട് കണ്ട. ഇങ്ങോട്ട് തിരിയുമ്പോ ഇങ്ങനെ ഒരു പിക്ചർ, അതേപോലെ നമ്മൾ ഇങ്ങോട്ട് തിരിയുമ്പോഴും അത് വേറെ പിക്ചർ ആയിട്ട് മാറോട്ടെ. അങ്ങനെ ഒരു ഡബിൾ ഡബിൾ ഷെയ്ഡുള്ള ഒരു പിക്ചർ ആണ് ഈ കാണുന്നത്. രണ്ട് ഫോട്ടോ നമ്മൾ കൊടുത്തിട്ട് ഓൾറെഡി ഇത് നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് അയച്ചു. അടുത്ത മാസം സെപ്റ്റംബർ 6-3 ഞങ്ങളുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അയച്ചു. പിന്നെ ഏതാണ്ടൊക്കെ വരുന്നുണ്ട് നമുക്ക് ഫ്രെയിമും കാര്യങ്ങളും. അപ്പൊ എല്ലാം നമ്മൾ കാണിക്കാം. പിന്നെ അതുകൂടാതെ വേറൊരു ഫ്രെയിമും കൂടെ ഉണ്ട്, അത് നമ്മൾ കാണിച്ചു തരാം കേട്ടാ. അത് ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പൊ അയാൾ എടുത്തോണ്ടിരിക്കണ കേട്ടാ. ഏതാ? അതെ, എവിടെ ഈ ഫ്രെയിം ആണ് നമുക്ക് കേട്ടോ. ഇത് സോങ് ആണ്, നമുക്ക് ഇതിനകത്തൊരു സോങ് ഉണ്ട് നമ്മുടെ കേട്ടാ. ഇതിനകത്ത് നമ്മൾ സ്കാൻ ചെയ്താൽ നമ്മുടെ സോങ് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്തിട്ട് പൂക്കൾ നേരെ പിടിച്ചത് കേട്ടാ. പാട്ട് നമുക്ക് കേൾപ്പിച്ചു തരായിരുന്നത് എങ്ങനെയാണ് കേൾക്കണത് മൊബൈലിൽ. പക്ഷെ അത് നമുക്കത് കിട്ടും കിട്ടും, പക്ഷെ കോപ്പിറൈറ്റ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഇതിന്റെ വീഡിയോസ് ഒക്കെ നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ ഇടും. അപ്പൊ എല്ലാരും അതൊക്കെ ഒന്ന് പോയി കണ്ട് ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് എല്ലാരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഫേസ്ബുക്ക് പേജും എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഈ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി നമ്മൾ ഇന്നത്തെ ഒരു ദിവസം വന്ന നമ്മുടെ ഇന്ന് കഴിഞ്ഞ ദിവസം നടന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നെന്നും കഴിഞ്ഞ ദിവസം നടന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ലായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറയണം. ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്ന് ഇട്ടപ്പോഴത്തേക്കും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിലായാലും അല്ലാതെ മെസ്സേജിലായാലും എല്ലാരും ചോദിക്കുന്നുണ്ട് എന്തായി സംഭവം എന്തായി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള മറുപടി നമ്മൾ ഹാപ്പി ആയോ എങ്ങനെ ഇരിക്കണ, അവർക്ക് സുഖമാണോ, അവർ ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇതൊക്കെയാണ് സംഭവം, അവർ നല്ല ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്, ഓക്കെ ആണ്. ഇന്നലെ വന്ന് ഇന്നതേ അവര് പോയി, അവരും കണ്ട് നമ്മുടെ ഫ്രെയിമും കാര്യങ്ങളും സന്തോഷിച്ചു. എടാ ഇങ്ങനെയൊക്കെ കിട്ടോടാ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മച്ച് ചോദിക്കണ എത്ര രൂപയെന്നൊക്കെ ചോദിക്കും. പക്ഷെ അപ്പൊ ഇവിടെ ഇതൊന്നും നമ്മുടെ രൂപയെല്ലാം അമ്മച്ച് ഇതെല്ലാം അവര് നമുക്ക് സ്നേഹമായിട്ട് നമുക്ക് തരുന്ന ഗിഫ്റ്റ്. അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്കൊരു സർപ്രൈസ് വരുന്നുണ്ട്. നമുക്കൊരു സർപ്രൈസ് വരുന്നുണ്ട്. ആ കൂട്ടത്തില് ഞങ്ങൾ അവർക്കും ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നോക്കോട്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു ചെറിയൊരു ഗിഫ്റ്റ് അതൊക്കെ വഴിയേ നമ്മുടെ കാര്യങ്ങളൊക്കെ അതും വഴിയും വരും. അപ്പൊ എല്ലാരും ഇനി കുറച്ച് ദിവസം നമ്മള് നീ ചെലപ്പോ അമ്മയും പപ്പയും അമ്മച്ചേക്ക് ഇടക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇടക്ക് വരുമ്പോ ഇനി അവര് നമ്മുടെ വീഡിയോയിലും കാര്യങ്ങളല്ലേ ചെയ്യും. ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട് എന്തായാലും. ഇപ്പൊ വീഡിയോയിൽ വന്നാലും ഇല്ലെങ്കിലും അവർ ഹാപ്പി ആയിട്ടിരിക്കും. എന്തായാലും നമുക്ക് അതാണ് വേണ്ടത്, അവർ സന്തോഷമായി നമ്മുടെ കൂടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ അവര് എന്തായാലും അവർ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ പറയാനുള്ളത് എല്ലാ പ്രശ്നങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ ഇതേപോലെയൊക്കെ തന്നെ മുമ്പോട്ട് നിങ്ങളോട് പറയോട്ടെ. എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയും. നിങ്ങളൊക്കെയാണ് നമ്മളെ കൂടെ എപ്പോഴും ഉള്ളത്. പിന്നെ അതുപോലെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി പറഞ്ഞത്. അമ്മച്ചി പറഞ്ഞെന്ന് വെച്ചാൽ നമ്മളിത് പറഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി പേർക്ക് സങ്കടം പോയി, കുറെ പേര് നമ്മളെ വിളിച്ച് അന്വേഷിച്ച് പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞപ്പോ അതുകൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞോണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോ വെച്ച് അവസാനിപ്പിക്കാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഒരിക്കലും നിങ്ങൾ ചെയ്യുന്നൊന്നും നിർബന്ധിക്കൂല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അപ്പൊ എല്ലാവർക്കും ബൈ.